ഓക്കെയാണോ? എനിക്ക് തലകറക്കം വന്നതാ പെട്ടെന്ന്. എന്താ എന്ത് പറ്റി? ഞാൻ ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. വെള്ളം എന്തെങ്കിലും വേണോ? ഇല്ല, വെള്ളം കുടിച്ചാണ് ഞാൻ ഈ 3 ദിവസവും ജീവിച്ചത്. എന്താ എന്തെങ്കിലും? ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. സത്യത്തിൽ എനിക്ക് ആരുമില്ല, ഞാൻ അനാഥൻ. അനാഥൻ നിങ്ങൾ രണ്ടുപേരും എനിക്ക് അപരിചിതരാണ്, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നവർ. ഞാനിവിടെ തലകറങ്ങി വീണപ്പോൾ നിങ്ങളെന്നെ രക്ഷപ്പെടുത്തി. ആരാണ്? എൻ്റെ പേര് ഗീത. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് വാടകയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ജയൻ എന്നാണ്. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. സന്തോഷം സന്തോഷം. അപ്പം അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് പയ്യെ നടന്ന് സംസാരിക്കാം. എന്ത് പറയുന്നു? ഓക്കെ, വരൂ, പിടിക്കണോ? പേരും തമ്മിൽ പരിചയപ്പെട്ടു, ഒത്തിരി കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുകയും ചെയ്തു, ജയനും ഗീതയും ഞാനും എല്ലാവരും. പക്ഷേ ആരും നമ്മൾ അടുത്ത പ്ലാൻ പറഞ്ഞില്ല. ഞാൻ തന്നെ എൻ്റെ പ്ലാൻ പറയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ അനാഥനാണെന്ന്. എനിക്കാരുമില്ല. ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാനിങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 ദിവസമായിട്ടേ ഉള്ളൂ ബാംഗ്ലൂരിൽ. വീണ്ടും ഇന്ന് വൈകിട്ട് മൈസൂരിലേക്ക് പോകണം. കൂട്ടുകാരൻ അനുവദിച്ചു തന്ന സമയം ഇന്ന് വൈകിട്ട് തീരും. ആഹാരം പോലും കഴിച്ചിട്ടില്ല, കിടക്കാൻ സ്ഥലം തന്നു. ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങളെന്നെ, നമ്മൾ പരിചയപ്പെടാൻ തന്നെ കാരണം നിങ്ങളെന്നെ എടുത്തു പൊക്കിയതും മറ്റും. സ്നേഹിച്ച പെണ്ണിനെ ഞാൻ വഞ്ചിച്ച കുറ്റം ഇപ്പോഴും ആ കുറ്റം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അന്ന് ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല. പണത്തെ മോഹിച്ച് മറ്റൊരു പെണ്ണിനെ കെട്ടി കുടുംബമായി എൻ്റെ പണമെല്ലാം ആഹ്വരിച്ച് അവരെന്നെ പുറത്താക്കി. അവസാനം ഇതെല്ലാവർക്കും വരുന്ന സംഭവമാണ്. പക്ഷേ ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇന്ന് വൈകിട്ട് മൈസൂരിലേക്ക് പോകും. മൈസൂരിൽ നിന്ന് 1 ദിവസം അവിടെ താമസിപ്പിക്കാമെന്ന് പഴയ ഒരു പരിചയക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലേക്കും. അനാഥർക്ക് വീടും കൂടുമൊന്നുമില്ലല്ലോ, സ്നേഹിക്കാൻ കൂടപ്പിറപ്പുകളില്ലല്ലോ. ആ പോട്ടെ, ജയൻ്റെ പ്ലാൻ എന്തോ അടുത്തത്? എൻ്റെ പ്ലാനോ? എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അങ്കിളിപ്പം നിങ്ങളൊക്കെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഏതോ ഒരു എടുത്ത ചട്ടത്തിൽ വീട് വിട്ടിറങ്ങി നാട് വിട്ട് ബാംഗ്ലൂർ വരെ എത്തി. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഞാൻ ചെയ്ത് തെറ്റായിപ്പോയോ എന്നൊരു തോന്നലും. ജയൻ, നീ ചെറുപ്പമാണ്, ഇനി ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കേൾക്കാനുണ്ട്, അനുഭവങ്ങൾ ഒത്തിരി അറിയാനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ജീവിതത്തിൻ്റെ എൻഡിങ്ങിലാണ്, ഞാനും ഗീതയുമൊക്കെ. ഞങ്ങളെപ്പോലല്ല നീ. ഞങ്ങൾ നേരത്തെ സംസാരിച്ചതുപോലെ രണ്ടുപേരും ഞങ്ങളുടെ വഴി നേരത്തെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നീ അതുപോലല്ല, നിനക്ക് സ്നേഹിക്കാൻ അമ്മയുണ്ട്, ആവശ്യങ്ങളെല്ലാം നടത്തിത്തരാൻ അച്ഛനുണ്ട്, വീട്ടിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, സഹോദരിമാരുണ്ട് സ്നേഹിക്കാൻ. പക്ഷേ അവർ നിനക്ക് കുറച്ച് പ്രഷർ തന്നു, അത് സ്വാഭാവികമാണ്. പാരൻസ് എപ്പോഴും മക്കളുടെ മേൽ പ്രഷർ ചെയ്യും. അത് നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് അവർ ചെയ്തത്. ഞങ്ങളുടെ അനുഭവങ്ങൾ നിനക്ക് വലിയൊരു പാഠമല്ലേ? നീ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അവർ ഒരു പക്ഷേ നിൻ്റെ ഒരു ഫോൺ വിളിക്കായി കാത്തിരിക്കുകയായിരിക്കും, നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ സഹോദരിമാരും. ഞങ്ങളുടെയൊക്കെ ജീവിതം ജീവിച്ച് തീരാറായി, അതുകൊണ്ടാണ് എന്നോട് പറയുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോയി അവരുടെ കുറേയൊക്കെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരും നിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാവും. അതനുസരിച്ച് അവരുടെ മനസ്സും മാറും. അതാണല്ലോ കാലം തെളിയിച്ചിട്ടുണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അങ്കിളവിടെ വീണില്ല, ഇപ്പം ജസ്റ്റ് നമ്മൾ കണ്ടുമുട്ടു. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് ഓർത്തുപോയി.
അവര് അങ്കിളിപ്പ് ആരാന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്കിള് വീണ് കിടന്നു ഒന്ന് സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ സംസാരം തുടങ്ങി. പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ വന്നപ്പോൾ അവർക്കെന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറ്റി ആരുണ്ട്, അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെ ആയിരിക്കും, അപ്പം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു ചിന്തകളെ മനസ്സിൽ. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു പോകാൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അങ്കിളിൻ്റെ ആ ഒരു കണ്ടുമുട്ടലും ആ സംസാരം എല്ലാം കൂടെ എന്തോ ഒരു ഇതായി റിയലൈസേഷൻ എന്നൊക്കെ പറയത്തില്ല. അപ്പോൾ അതുപോലെ അപ്പം പ്ലാൻ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അതന്നെ തിരിച്ചു പോവാണ്. തിരിച്ചു എനിക്കൊരു എന്തോ വീട്ടുകാരുടെ സന്തോഷം, അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ ഇനി അവരുടെ സന്തോഷം, ലൈക്ക് അവരുടെയൊക്കെ എന്താണ് വേണ്ടത് അത് തിരിച്ചറിഞ്ഞ് അവരുടെ കൂടെ ജീവിക്കാനാണ് എൻ്റെ താല്പര്യം. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ട് തന്നെ പോവാങ്ങളെ. അതിനു മുമ്പ് ആദ്യമായിട്ട് എനിക്ക് എന്തോ ഈ എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് ഇതായ എൻ്റെ ഒരു നേരെ എവിടെയെങ്കിലും പോയിട്ട് രണ്ടെണ്ണം വിട്ടിട്ട് അടുത്ത വണ്ടി കയറുവാ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്ലാൻ. ഇപ്പോൾ എന്തോ ഒരു ഇത് കിട്ടിയ പോലെ, ഒരു തെളിച്ചം കിട്ടിയ പോലെ, അതാണ് എനിക്ക് ഇത് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഗീതാൻ്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞില്ല, പോരുന്നോ? എൻ്റെ ജീവിതം നേരത്തെ ഞാൻ തിരഞ്ഞെടുത്തു മോനെ. മക്കൾ നോക്കത്തില്ല, എനിക്ക് മനസ്സിലായി. എൻ്റെ പിറന്നാൾ ആരും നിന്ന് അവരെന്നെ നോക്കിയതേയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് അവരെവിടെ പോയി. ഇപ്പോൾ എനിക്ക് സന്തോഷമായിട്ട് നിങ്ങളെയും കണ്ടുമുട്ടി ഞാൻ സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് വാടക വിട്ടി താമസിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മോൻ നാട്ടിപ്പോ, അച്ഛനെയും അമ്മയും വിഷമിപ്പിക്കാതെ ഞങ്ങളെപ്പോലെ ആക്കാതെ മോൻ നല്ലതുപോലെ അവരെ മരണം വരെ നോക്ക്. അതാണ് മോനെ നല്ലത്. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ അവരും വന്നിങ്ങനെ ഇരിക്കും. അപ്പം നമ്മളിനിയും മൂന്ന് പേരും മൂന്ന് വഴിക്കാണ്. ജയൻ, ഗീത, നമുക്ക് മൂന്ന് വഴിക്ക് പിരിയാം. കണ്ടു, ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു, പരിചയപ്പെടാൻ പറ്റി. ഇവിടെ നിന്നോ ആർക്കും കിട്ടാത്ത ഒരു ആത്മബന്ധം നമുക്ക് മൂന്ന് പേർക്കും കിട്ടി സമയം സംസാരിച്ചപ്പോൾ. നമ്മളിനിയും വേർപിരിയാം, കാരണം വേർപിരിഞ്ഞേ പറ്റുള്ളല്ലോ. എനിക്ക് മറ്റൊരു സ്ഥലം നോക്കി പോകണം. ജയന് ജയൻ്റെ വീട്ടിലേക്ക് പോകണം. ഗീതയ്ക്ക് സന്തോഷവതിയായിട്ട് വാടക വീട്ടിൽ കഴിയണം. അപ്പോൾ നമുക്ക് പിരിയാം, പിരിഞ്ഞല്ലേ പറ്റൂ. ആദ്യം ഞാൻ തന്നെ പോകാം, ജയൻ മറ്റൊരു വഴിക്ക് പോകും, ഗീത മറ്റൊരു വഴിക്ക് പോകും. അല്ലെങ്കിൽ ഒന്നിച്ചു പോയാൽ നമുക്ക് അന്യോന്യം വിഷമം വരും. പിരിയാൻ ശരിയല്ലേ? അപ്പം ഞാൻ ആദ്യം ഞാൻ തന്നെ പോകാം. ഓക്കെ, കണ്ടതിൽ സന്തോഷം ഗീത, നീ കാണാം വീണ്ടും. ശരി, നല്ലത് വരും. അപ്പം എല്ലാം നമ്മൾ പറഞ്ഞ് തീരുമാനിച്ച പോലെ ഇനി നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാം, അല്ലെങ്കിൽ കാണണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടതിലും വളരെ സന്തോഷം അങ്കിൾ. എല്ലാം എല്ലാവർക്കും നല്ലത് വരട്ടെ. പങ്കളുടെ വഴി അങ്കിൾ ചൂസ് ചെയ്ത് അതിനും നല്ലത് വരട്ടെ. ആൻഡ് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ.